നമസ്കാരം, പാട്രിയോട്ടിക് മലയാളി ന്യൂസിലേക്ക് സ്വാഗതം. അഫ്ഗാൻ ഇടപെടാൻ ഇന്ത്യക്ക് കഴിയുമോ? താലിബാനും സുരക്ഷാസേനയും കടുത്ത ഏറ്റുമുട്ടൽ നടക്കുന്ന അഫ്ഗാനിസ്ഥാനിലേക്ക് ഇന്ത്യക്ക് ഇടപെടാൻ കഴിയുമോ? പോരാട്ടത്തിൽ അഫ്ഗാൻ സേനയെ സഹായിക്കാൻ ഇന്ത്യൻ വ്യോമസേനയുടെ സഹകരണം അഫ്ഗാൻ പ്രസിഡന്റ് അഷ്റഫ് ഗനി ആവർത്തിച്ച് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ വ്യക്തമായ മറുപടി ഇന്ത്യ ഇതുവരെ നൽകിയിട്ടില്ല. അഫ്ഗാനിൽ ഇടപെടണമെങ്കിൽ ഇന്ത്യക്ക് നിരവധി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അഫ്ഗാനുമായുള്ള നയതന്ത്ര സഹകരണവും നിക്ഷേപ സാധ്യതകളും ഒരു ഭാഗത്ത് സജീവമാണെങ്കിലും സംഘർഷ മേഖലകളിൽ പങ്കാളിയാകുന്ന ഗുണത്തേക്കാൾ ഏറെ ദോഷം ചെയ്യുമെന്ന നിലപാടിലാണ് ഇന്ത്യ. അഫ്ഗാനിൽ നേരിട്ട് ചെന്ന് യുദ്ധത്തിൽ പങ്കെടുക്കുന്നത് പ്രായോഗികമല്ല. താലിബാൻ ഗ്രൂപ്പുകളുടെ നോട്ടപ്പുള്ളിയായ ഇന്ത്യൻ സൈനികരെ ആക്രമിക്കാനായിരിക്കാം താലിബാൻ മുൻഗണന നൽകുക. മാത്രമല്ല, ഈ അവസരം പാകിസ്ഥാനും മുതലെടുത്തേക്കും. അഫ്ഗാനിസ്ഥാനിൽ ഇടപെടേണ്ട സാഹചര്യം വന്നാൽ ഇന്ത്യ അഫ്ഗാന് പുറത്തുള്ള സൈനിക താവളമായിരിക്കും ഉപയോഗിക്കുക. അഫ്ഗാന് തൊട്ടടുത്തുള്ള താജിക്കിസ്ഥാനിലെ ഫർഖേർ എയർബേസ് ആണ് ഇതിൽ പ്രധാനം. 1990s ഇന്ത്യ അഫ്ഗാൻ വടക്കൻ സഖ്യത്തിനായി ഇവിടെ നിന്നാണ് സൈനിക ഇടപെടൽ നടത്തിയത്. 30 മിനിറ്റിനകം അഫ്ഗാനിസ്ഥാനിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിലെത്താൻ ഇവിടെ നിന്ന് കഴിയും. മാത്രമല്ല, ഫർഖോർ വ്യോമത്താവളത്തിൽ റൺവേ നവീകരണത്തിനും മറ്റും ഇന്ത്യ നിക്ഷേപമിറക്കിയിരുന്നു. MiG-29 ജെറ്റും ഒരു ചെറു സൈനിക സംഘവും ഇവിടെ സാന്നിധ്യം അറിയിച്ചിരുന്നു. September 9 ഭീകരാക്രമണ സമയത്ത് മേഖലയിലെ സുരക്ഷാ നിരീക്ഷണത്തിന് ഈ താവളം കേന്ദ്രീകരിച്ചാണ് ഇന്ത്യ സുരക്ഷാ കവചം ഒരുക്കിയിരുന്നത്. അഫ്ഗാനിലേക്കുള്ള വ്യോമസേനാ സഹായത്തിന്റെ മറ്റൊരു പ്രതിനിധി എന്നത് പാക് അതിർത്തിയാണ്. അഫ്ഗാനും താജിക്കിസ്ഥാനും പാകിസ്ഥാനും അതിരിടുന്ന പ്രദേശങ്ങൾ അടുത്തടുത്താണ്. ഈ സാഹചര്യത്തിൽ താലിബാൻ സേനയെ ആക്രമിക്കാൻ അതിർത്തി പ്രദേശങ്ങൾ ഉൾപ്പെടുത്തേണ്ടി വരും. ഇത് പാകിസ്ഥാൻ മേഖലയെ സന്ദർഭവശാൽ സ്പർശിച്ചാൽ പ്രകോപനത്തിന് കാരണമായേക്കും. തങ്ങളുടെ മേഖലയിൽ കടന്നാൽ വെടിവെച്ചിടുമെന്ന് അഫ്ഗാൻ സേനയ്ക്ക് പാകിസ്ഥാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇത് സഖ്യകക്ഷികൾക്കും ബാധകമാണ്. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ മിലീഷ്യയ്ക്ക് പരോക്ഷ സഹായം ചെയ്യുന്ന നിലപാടാണ് പാകിസ്ഥാൻ പിന്തുടരുന്നത്. ഈ സാഹചര്യത്തിൽ ഇന്ത്യ ഇടപെട്ടാൽ അതിന്റെ പേരിൽ കാശ്മീർ അടക്കമുള്ള അതിർത്തി പ്രദേശത്ത് ആക്രമണം നടക്കാൻ കാരണമാക്കിയേക്കും. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അധികാരം പിടിച്ചാൽ ആ ബലത്തിൽ പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ തിരിയുമെന്ന ആശങ്ക നേരത്തെ തന്നെയുണ്ട്. പാക് അധിനിവേശ അതിർത്തി പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് താലിബാൻ സഹായത്തോടെ ഇന്ത്യ വിരുദ്ധ നീക്കങ്ങൾ നടത്താൻ സാധ്യതയേറെയാണ്. മാത്രമല്ല, തങ്ങൾക്കെതിരായ യുദ്ധത്തിൽ പങ്കാളികളായാൽ ഇന്ത്യയെ താലിബാൻ മുഖ്യശത്രുവായി കാണുകയും ചെയ്യും. ഇതൊഴിവാക്കാനാണ് നേരിട്ടുള്ള അഫ്ഗാൻ ഇടപെടലിൽ നിന്ന് ഇന്ത്യ പിന്നോട്ട് നിൽക്കുന്നത്. അതേസമയം അഷ്റഫ് ഗനി സർക്കാരിനെ തകരാതെ നോക്കേണ്ടതുമുണ്ട്. അഫ്ഗാനിസ്ഥാനിലെ പോരാട്ടത്തിൽ ദേശീയ സേനയെ സഹായിക്കാൻ വ്യോമസന്നാഹവുമായി അമേരിക്ക രംഗത്തുണ്ട്. B-52 ബോംബറുകളും F-18 യുദ്ധവിമാനങ്ങളും അടക്കമുള്ള സന്നാഹങ്ങൾ രാജ്യത്തിനു പുറത്ത് UAE-യിലാണ് ഒരുക്കിയത്. നേരത്തെ പാകിസ്ഥാൻ അതിർത്തി താവളവും അമേരിക്ക സൈനിക ഓപ്പറേഷനും ഉപയോഗിച്ചിരുന്നു. ഇന്ത്യൻ വ്യോമസേനയുടെ മികവാണ് അഫ്ഗാനിസ്ഥാനിലേക്ക് ക്ഷണിക്കാനുള്ള പ്രധാന കാരണം. നവീന ആയുധവും യുദ്ധതന്ത്രജ്ഞതയും ലോകത്തെ മറ്റേതൊരു വ്യോമസേനയും കവച്ചുവെക്കുന്നതാണ്. കഴിഞ്ഞ കുറച്ചു കാലമായി അഫ്ഗാൻ ദേശീയ സേനയുടെ പരിശീലകരായി ഇന്ത്യ അഫ്ഗാനിൽ സജ്ജമാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി ന്യൂസ്.